നിങ്ങൾക്ക് ആളുണ്ടെങ്കിൽ ഞാൻ ആളുണ്ടെന്നേ. നീ എവിടെ നിക്കുന്നത് പറ? നീ ഇപ്പൊ എവിടെ നിക്കുന്നേ? ഞാൻ നിന്നെ തപ്പി തന്നെ വന്നതാ. ഞാനേ ഇത്രയും കിലോമീറ്റർ നടന്ന് ഇവിടെ നിന്നെ തപ്പി വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ഇത്രയും രണ്ട് ഔൺസ് ദശമൂലം എനിക്കറിയാടാ, എനിക്കറിയാം നിന്നെ. ഞാൻ കാണിച്ചു തരാം നിന്നെ, മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോൾ വാഗമണ്ണ് ഈ സ്ഥലത്തിൻ്റെ പേരണ കേട്ടാ. ആ ബോണാമ്പിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പെട്ടിക്കാരുടെ ഫ്രണ്ട് ഇതിപ്പുണ്ട്, മനസ്സിലായില്ലേ? നീ എവിടം വരെ പോകാനാ എടാ? എൻ്റെ പിള്ളേർ അവിടെ നിൽപ്പുണ്ട്, എൻ്റെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്, മനസ്സിലായോ? ഈ വാഗമണ്ണ് എന്ന് പറഞ്ഞ സ്പൈൻ വാലിക്കകത്ത് എൻ്റെ ആൾക്കാർ നിൽപ്പുണ്ട്, ഏലപ്പാറ ടൗണിൽ നിൽപ്പുണ്ട്, മനസ്സിലായോ? ആ നീ എവിടെ പോകാനാ? നീ എവിടം വരെ പോകും? നീ രണ്ട് ബുള്ളറ്റല്ല അങ്ങോട്ട് പോയക്കെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? നീ രണ്ട് ബുള്ളറ്റിലാണ് അങ്ങോട്ട് പോയേക്കെന്ന് എനിക്കറിയാം. ആ നിന്നെ പൊന്നുമോനെ വെട്ടി നുറുക്കും ചേട്ടാ. ഇവിടെ വാക്കത്തിയോ കത്തിയോ? കത്തിയോ അതും തരാം ചേട്ടാ. എടാ കൊച്ചെ, നീ അവിടെ ആണെങ്കിൽ നീ ഇവിടെ ഒപ്പം വരും, മനസ്സിലായോ? നിന്നെ പൊക്കിയെടുത്തോടെ വരാണെങ്കിൽ സെറ്റ് അറിയാം. എടാ നീ ഇന്നലെ കുളിത്ത പുല്ല, മനസ്സിലായില്ലേ? നീ തീർന്നു. നീ വെച്ചോ, നീ ഫോൺ വെച്ചോ. രണ്ടാമാരെ എന്തായാലും പ്രശ്നമാണോ? ആ പ്രശ്നം അത് വേറെ വേറെ പ്രശ്നമായി. നിങ്ങൾ സാധനം തന്നാൽ മതി. ഒരു വലിയ കൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ആ ഹലോ, എടാ നീ എവിടെ പോയി വിളിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ പിടിക്കും, മനസ്സിലായില്ലേ? എടാ എൻ്റെ പിള്ളേർ ഏലപ്പാറ ഇതിപ്പുണ്ട്, വാഗമണ്ണ് നിൽപ്പുണ്ട്, മനസ്സിലായില്ലേ? നീ എങ്ങോട്ട് വിളിച്ച് ഓടാനാ? നീ എവിടെ പോയി, എവിടം വരെ പോകും? ചേട്ടോ കത്തി ഒന്നായിട്ടെ. മതി മുളകൊക്കെ നല്ല വന്ന്. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ പിന്നെ ഇങ്ങനെ പൈസ ഞാൻ തരും. പൈസ ഈ കടയ്ക്ക് മൊത്തത്തിൽ എന്നാ വില തരണം ഞാൻ? ഒന്നര ലക്ഷമോ? ഇതിനേക്കാളും വലിയ സെറ്റപ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം അതെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കൂ. ഞാൻ കാര്യം ചെയ്യാം, വണ്ടി അപ്പുറത്ത് എടുക്കാം, പൈസ എടുത്തു തരാം കേട്ടോ. ഇവിടെ അപ്പുറത്ത് ഏലപ്പാറ. ഞാൻ പോകാം. ഞാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരാം. ചേച്ചി ഞാൻ ആരും പറ്റിച്ചോണ്ട് പോകുന്നല്ലേ, ഞാൻ പൈസ എടുത്തു. നിങ്ങളുടെ കടയിൽ ഗൂഗിൾ പേ ഇല്ല? പൈസ തന്നിട്ട് പോയാൽ മതി. ഒരു മിനിറ്റ് ചേട്ടാ, നിങ്ങളുടെ കടയിൽ ഞാൻ പറയട്ടെ, പൈസ തന്നിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ. ഇതുപോലത്തെ 10 കട മേടിക്കാനുള്ള സെറ്റപ്പിലുള്ള എനിക്ക് മനസ്സിലായോ? അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ തന്നിട്ട് പോയാൽ മതി. ദേഹത്തോട്ടില്ല, ദേഹത്തോട്ട് കഴിഞ്ഞാൽ പൈസ തന്നിട്ട് പോയാൽ മതി. ദേഹത്തോട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നാ കൊറോണ ഒക്കെയാണ് ചേട്ടാ വിഷയം. ഞാൻ ഇപ്പൊ പറഞ്ഞ കേട്ടല്ലോ, രണ്ടാമാരെ പൊക്കാൻ വേണ്ടി ഞാൻ വന്നേ. അത് ആരും പൊക്കിക്കോ, അത് പ്രശ്നം ഞങ്ങൾക്കൊന്നും. അല്ല ഞാൻ പറയുക, പൈസ കൊടുത്തോട്ട് പോയാൽ മതി. നിങ്ങൾ വെള്ളം കുടിക്കാൻ മതി, നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. അല്ല ഇയാൾ ഇടയ്ക്ക് വരും, ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടല്ലോ. പൈസ കൊടുത്താ, പൈസ എനിക്ക് കൊടുക്കാൻ അറിയാം കേട്ടോ. ഞാൻ വേറെ കേസിന് വന്നാ, ഇനി നിന്നെ കൂടെ സമയം നീക്കില്ല, മനസ്സിലായില്ലേ? ചേട്ടാ
വരാലി ജെയിംസും ഭയങ്കര ഗുണ്ടിയ സെട്ടാ. വരാലി ജെയിംസിന്റെ അടുത്ത് കളിക്കില്ല സെട്ടാ. ഞാൻ തരും, ഞാൻ ഞാൻ തരൂന്നേ, ഞാൻ തരും. എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ തരും. നിങ്ങൾ മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മേടിയത് മനസ്സിലായില്ലേ? മേടിക്കാനൊക്കെ അറിയാം. ഏലപ്പാറ അല്ല, ഞാനൊരു ഞാൻ പീരുമേട് ഒരു സാധനം മേടിച്ചിട്ട് അപ്പുറത്തെ തേയിലക്കാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് രണ്ടെണ്ണം അടിച്ചാൽ എനിക്ക് വേറെ ഇവിടെ താ തന്റെ കാര്യം നോക്ക്, മനസ്സിലായില്ലേ? തന്റെ കാര്യം നോക്ക് കേട്ടോ. നീ എന്നാ ാണോ അങ്ങനെയാണോ അത് പറഞ്ഞ ഞങ്ങള് സംഭവിച്ചോളൂ. ഇല്ല, ഒരു വെള്ളവും സമ്പളപ്പും മേടിച്ചിട്ട് പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പറഞ്ഞിട്ട് പോക്കെ ചേച്ചി. എന്റെ കൈ നിവർത്തിയില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. നിവർത്തിയില്ല, എനിക്ക് നിവർത്തിയില്ല, എനിക്ക് നിവർത്തിയില്ല. ഇങ്ങനെ ചൂടാണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ കൊച്ചി ചേച്ചി, ഞാൻ സ്ത്രീകളോട് ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ കൊച്ചിന്ന് ഞാൻ വന്നതേ ഉടക്കണ്ടാക്കാൻ തന്നെ. ഒരു പാവോ എന്നാ പാവോ, എല്ലാരും ചേച്ചി വിടി, ചേച്ചി ചേച്ചി സാധനം ഈ കട കയറി അടിച്ചാൽ പൊട്ടിക്കും. ഈ കട ഞാൻ പൊട്ടിക്കും. വിളിക്ക് ആരെ വിളിക്കാനാ? എനിക്കോട് പിള്ളാര്, നിങ്ങൾ വിളിക്ക്, ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ കൂച്ചതല്ലേ? നീ കൂച്ചണ്ട, നീ കൂച്ചണ്ട, നീ ആളെ കൂട്ടിക്കൊണ്ട്. നീ നീ ഇവിടെ കമ്പൂട്ട ആളെ കൂട്ടാൻ പോയല്ലേ? നീ ഇവിടെ ആളെ കൂട്ടാൻ പോയല്ലേ? ഈ കട മൊത്തം മേടിച്ച് കത്തിക്കളാണെനിക്കറിയാം. കാണട്ടെ ചേച്ചിയുടെ ഒരു മിനിറ്റ്, ഒരു കാര്യം, ഒരു കാര്യം പറ്റെ. എനിക്ക് കൊച്ചി മട്ടാഞ്ചി ആ എല്ലായിടത്തും എല്ലാം എനിക്ക് ഒരുപോലെയാ. ആ എനിക്ക് മട്ടാഞ്ചിരിയും കൊച്ചി എന്നെ സത്യ പേര് വാഗമണ്ണോ, ഇതെല്ലാം എനിക്ക് ഒരുപോലെയാ. കേരളത്തിലെ മൂന്ന് ഈ ഫോൺ തന്നെ മേടിക്കുന്നത്, നിങ്ങളെ സാധനം തിരിച്ചു തന്നല്ലോ, നിങ്ങൾ പിടിച്ചു മേടിച്ചല്ലോ. ഈ കടക്ക് വേണ്ട സാധനം ഞാൻ ചെയ്തോ. നിങ്ങൾ എന്റെ ഫോൺ താ, അവരുടെ വിഷയമാ. നീ നിങ്ങൾ വാ, വണ്ടി വരുന്നു വാ, ഇവരെ ഇവർക്കുള്ളത് നമുക്ക് കൊടുത്തിട്ട് പോവാം. എടാ എടാ കൂടി വന്ന എടാ, നിങ്ങൾ ആരെ വേണം, നിങ്ങൾ ആരെ വേണം വിളിക്ക്, നിങ്ങൾ ആരെ വേണം വിളിക്ക്. ഇത് ആരുടെ കടയത്? നിങ്ങൾക്ക് നിങ്ങൾ വിളിക്ക്, എല്ലാം കൂടെ തീർത്ത് ഞാൻ പോകും. ഫോൺ താ, എന്റെ ഫോൺ താ, ഞാൻ മര്യാദയ്ക്ക് പോകാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഫോൺ മേടിക്കാൻ എനിക്കറിയാം കേട്ടോ. ഇല്ല പൈസ കടയടിച്ചു കൊടുത്താ പോതുമില്ല.
ഫോൺ തരാൻ പറ പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കാനുണ്ടല്ലോ പൈസ കൊടുക്കാല്ല ഞാൻ പൈസ എളുപ്പം എടുത്തോണ്ടിരുന്നു എനിക്ക് രണ്ടെണ്ണം അടിക്കണം രണ്ടെണ്ണം അടിക്കണം ഞാൻ അതിനെ ഒരു സ്പ്രൈറ്റും വെള്ളവും ഈ സാധനം മേടിച്ചു എന്റെ ആ തേയിലക്കാട്ടി ഇരിപ്പുണ്ട് സാധനം എനിക്ക് അടപ്പര അടിച്ചിട്ട് എന്റെ ഏലപ്പാറപ്പ് എന്റെ വണ്ടിയിൽ നിന്ന് സാധനം എടുത്തു ആ ചേട്ടൻ എന്നെ പിടിച്ച് തള്ളി തള്ളി ഞാൻ അതിന്റെ ആവശ്യമില്ല വിളിക്ക എന്റെ പിള്ളേരും അപ്പുറത്ത് നിങ്ങൾ വിളിക്കട്ടെ മര്യാദയ്ക്ക് മര്യാദ മര്യാദയ്ക്ക് മര്യാദ എന്റെ ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ ഇല്ലേ ഞങ്ങളെ കട കത്തിക്കും ഞാൻ കത്തിച്ചോ കത്തിച്ചു കഴിഞ്ഞിട്ട് ഫോൺ തരാമെന്ന് പറഞ്ഞില്ലേ സാധനം മേടിച്ചിട്ട് പൈസ തരാം ഇത്ര വിഷയം ഉണ്ടാക്കുവാണേലേ കട കത്തിക്കണേ കത്തിക്കാൻ എനിക്കറിയാം കത്തിക്കാൻ നോക്കാം ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്താ ഇതൊക്കെ എന്ത് കേക്ക് ഒരു ഇപ്പം ഏതെങ്കിലും ഒരു മര്യാദയോട് നമുക്ക് സംസാരിക്കണം ഞാൻ ആദ്യം ഇപ്പോഴല്ലേ വന്നേ അല്ല ഞാൻ ഇപ്പോഴേ വന്നു ഇപ്പോഴല്ലേ വന്നേ ഇതിന് മുമ്പുള്ള സംഭവം നടന്നില്ലല്ലോ ഇല്ല അറിയില്ല ഞാൻ വളരെ മാന്യമായിട്ട് അവിടെ നിന്ന് നടന്നു വന്ന് ഇവിടെ സാധനം മേടിച്ചു എന്തോ എങ്ങനെ അവർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസ എടുത്തോണ്ട് വരാം എവിടെന്ന് ചേലപ്പാറ പോയി അത് സംഭവിക്കോ എന്റെ വണ്ടിക്കകത്ത് അല്ല വണ്ടി എന്തെങ്കിലും എന്റെ വണ്ടിക്കകത്ത് പേഴ്സ് കിടപ്പുണ്ട് അല്ല അവിടെ കിടപ്പുണ്ട് എന്റെ വണ്ടിക്കകത്ത് പേഴ്സ് ഉണ്ടല്ലോ എന്റെ എനിക്ക് പരിചയമുണ്ടോ ഉള്ളത് ഞാൻ പറയാലോ ഒരുത്തനെ പൊക്കാൻ വേണ്ടിയാ വന്നേ അവൻ വാഗമൺ വന്നിട്ടുണ്ട് പിള്ളേർ എന്റെ പിള്ളേർ വാഗമൺ നിപ്പുണ്ട് സംഭവം സീൻ മാറും എങ്ങനെ സീൻ കോൺട്രായാ നിങ്ങൾ കയറി ഉടക്കാൻ വന്നാലും വിഷയവും എങ്ങനെ വെട്ടും കുത്തും ഒന്നും ഈ വെട്ടിക്കര ഡയമന് പുത്തരിയല്ല എന്റെ കെട്ടിയവനെ തല്ലിയതിന് മറുപടി പറഞ്ഞിട്ടാ മാത്രം ഈ ഫോണ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾ അവിടെ പൈസ കൊടുക്കണം പൈസ കൊടുക്ക പൈസ എന്റെ സാധനം തിരിച്ചാൽ കൊടുത്തല്ലോ എനിക്ക് വേണ്ട നിങ്ങൾ ഓരോസിനെ വിളിക്കും ഓരോസിന്റെ മണ്ടയ്ക്ക് നമുക്ക് കളിക്കാറ് നമ്മളിതിനേക്കാളും വലിയ സംഭവം കൊച്ചി കണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ ഈ വാഗമണ്ണൊക്കെ എനിക്ക് എത്ര വലിയ നിന്നോട് ഞാൻ പറഞ്ഞു നീ നാരങ്ങാളം കൂച്ച മന്ത്രമേ നാരങ്ങാളം കൂച്ചിട്ട് പോയാ മതി കേട്ടോ ഒരു കയ്യകലം പാലിച്ചിരുന്നത് നിന്റെ ഭാഗ്യം നാരങ്ങാളം കൂച്ച മന്ത്രം നാരങ്ങാളം കൂച്ചിട്ട് പോയാ മതി അല്ല അന്നാളൊന്ന് കാണാം കാണിച്ചേടാ ഞാനും കൊണ്ട് കൊടുക്കും ഞാനും കൊണ്ട് കേസ് കൊടുക്കും ആ നിങ്ങൾ ഞാൻ പറയാം എന്റെ എന്റെ മൊബൈലിൽ തന്നെ പിടിച്ചു വെച്ചാൽ ഞാൻ പറയും ദേഹത്തോടല് തൊട്ട എന്നായി എന്നുള്ള കാര്യം പിന്നെ കാണിച്ചു കേട്ടോ എന്നാ ഞാൻ കാണിച്ചു തരാം ഇതിനുള്ള സംഭവം ഇതിനുള്ള മറുപടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനുള്ള മറുപടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്റെ അടുക്കേ അപ്പൊ നമ്മളിത് ഏലപ്പാറ വാഗമൺ റൂട്ടിലുള്ള ഒരു കടയാണ് സ്ഥലത്തിന് പേരെ ബോണാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ എല്ലാവരും ഇവിടെ നമുക്ക് ബ്രെഡ് ഓംലറ്റ് ഒക്കെ വൈകിട്ടുണ്ട് ഏത് സമയത്തോ കിട്ടുമല്ലോ നാരങ്ങാവെള്ളം ചായ എല്ലാ സാധനമുണ്ട് അപ്പൊ നിങ്ങൾ ഇത് വളരെ പ്രകൃതിപരമായ ചുറ്റുപാടുള്ള ഒരു സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് അതിന് ഇവിടെ നമുക്ക് ഒരു ചായ കാപ്പി അല്ലെങ്കിൽ ഒരു നാരങ്ങാവെള്ളം എന്തെങ്കിലും കുടിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു ഓംലറ്റ് ഒക്കെ കഴിച്ചാൽ ഒരു വേറെ ഫീലാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ഇവരെ ഹെൽപ്പ് ചെയ്യുക എല്ലാവരും അടിപൊളിയായിട്ട് പോവുക ചേച്ചിയുടെ കട ലക്ഷ്മി ചേച്ചിയുടെയും ചന്ദ്രൻചേട്ടൻ്റെ കടയാണിത് അപ്പം ലക്ഷ്മി ചേട്ടൻ ചന്ദ്രൻചേട്ടൻ്റെ കടയാണിത് അത് എല്ലാവരും വരിക സഹകരിക്കുക ഓക്കെ എല്ലാവരും ഒന്ന് കൊടുത്തേ ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും